എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വെറും ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന, അത് ചോറിന് കറിക്ക് പകരമായിട്ട് സിമ്പിളായിട്ട് എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു വിഭവം. അതിൽ നമ്മൾക്ക് ആദ്യം വേണ്ടത് തൈരാണ്. അതിൽ ഏകദേശം ഒരു 300 മില്ലി തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിൽമയുടെ സാധാരണ നോർമലായിട്ടുള്ള തൈരാണ് ഞാൻ എടുത്തത്. നമ്മൾ ആ തൈരിലോട്ട് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് സാധാരണ ചോറ്, അതായത് ഒരു 3 സ്പൂണ് ചോറ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ചോറെന്ന് പറഞ്ഞാൽ സാധാരണ ചോറ് തന്നെ കേട്ടോ, അതിലൊന്നും ഒരു മാറ്റവും. പിന്നെ നമ്മളതിൽ ആഡ് ചെയ്യുന്നത് തേങ്ങ, അതായത് തേങ്ങ ചിരവിയത്. തേങ്ങ ചിരവിയത് നമ്മൾക്ക് ഒരു 6 ടീസ്പൂൺ തേങ്ങയാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഈ 6 ടീസ്പൂൺ തേങ്ങയും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് പാകത്തിനനുസരിച്ച് ഏകദേശം ഒരു 1/3 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്യണം. കാരണം 1/3 എന്ന് പറഞ്ഞാൽ ഉപ്പ് വളരെ കുറവ് മതി, കാരണം ഓൾറെഡി തൈരിന് പുളിപ്പുണ്ടാവും. അതുകൊണ്ട് എന്നിട്ട് നല്ലോണമൊന്ന് മിക്സിയിൽ നല്ലോണമൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ആദ്യം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നല്ലോണം അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് അതിനകത്ത് 3 അല്ലി വെള്ളുള്ളി നല്ലവണ്ണം ചതച്ചത്, അതും ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് സാധാരണ കഞ്ഞിവെള്ളം, അതായത് ഒരു 100 മില്ലി കഞ്ഞിവെള്ളം കൂടെ നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് ആ മിക്സിലേക്ക് ആഡ് ചെയ്യാം. സംഭവം വളരെ എളുപ്പത്തിൽ അത്യുഗ്രൻ ഒരു റിസൈപ്പാണ് ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചോറിന് ഇതിൻ്റെ പപ്പടത്തിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് അടിച്ചാൽ ചോറിന് പിന്നെ വേറെ കറിയൊന്നും വേണ്ട, അത് ഇറങ്ങിപ്പോകുന്നത് അറിയില്ല. കാരണം ചോറ് നമ്മൾ കഴിക്കുന്നത് നമ്മളറിയില്ല. അത്രയും ഫാസ്റ്റായിട്ടും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് ഇത് വീട്ടിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ വളരെ ചുരുങ്ങിയ സമയം മതി. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബൈ ബൈ.